ഹായ് ഗായ്സ്, ബിക്ക് ഓട്ടോമോട്ടീവ്സിന്റെ, അതായത് ഭാസിക്കുട്ടൻ ഓട്ടോമോട്ടീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഏത് വണ്ടിയിട്ടാണ് എത്തിക്കണേ? നിസാൻ മാഗ്നൈറ്റ്. അതെ, നിസാൻ നമ്മുടെ ഇന്ത്യയിൽ വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവർ കൊണ്ട് സണ്ണി ആ ഒരു വേരിയൻ്റ് നല്ല വണ്ടികൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ വളരെ ഡൗൺ ആയി കിടക്കുകയായിരുന്നു. പക്ഷേ മാഗ്നെറ്റിൻ്റെ വരവോടുകൂടി അതൊക്കെ പാടെ മാറി. ഇപ്പോൾ നല്ല ബുക്കിംഗാണ്. ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ തന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ മാഗ്നെറ്റ് എടുക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് നമുക്ക് കാണാം. അപ്പോൾ എന്താണ് എല്ലാവർക്കും മാഗ്നെറ്റ് ഇത്രയും? കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നിസാൻ്റെ വെച്ച് ബാക്കിയുള്ള കമ്പനികളെ വെച്ചപ്പോൾ നിസാൻ വളരെ പ്രൈസ് നമുക്ക് പറയാം ആ ഒരു ഇതിലാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ കിയ സോണറ്റ്, നമ്മുടെ ടാറ്റ നെക്സോൺ, അങ്ങനെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് ആ ഒരു സെഗ്മെൻറ്റിൽ. നിസാൻ്റെ ആ ഒരു ഫേസ്, അപ്പോൾ അതിൽ ഈ ഹെഡ്ലൈറ്റാണ് വളരെ ലുക്കായിട്ട് നമുക്ക് കാണുന്നത്. നല്ലൊരു സ്പോട്ടി ലുക്കിലാണ് ഹെഡ്ലൈറ്റ് കൊടുത്തേക്കണേ. ഇതാണ് നമ്മുടെ ഡാറ്റയും റൺ ലാമ്പായിട്ട് കൊടുത്തേക്കണേ, ഡി ആർ എൽ ആയിട്ട്. ഓക്കെ, നല്ല ഭംഗിയുള്ള ദൂരത്തു നിന്നൊക്കെ ഒരു ഹൈവേയിലൊക്കെ വണ്ടി വരുമ്പോൾ നല്ലൊരു ലുക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ലാമ്പ് നമുക്ക് കാണാം. പിന്നെ ഫോഗ് ലാമ്പ് ഇവിടെയാണ് പ്ലേസ് ചെയ്തോക്കണേ, കണ്ടില്ലേ? നല്ലൊരു ഫോഗ് ലാമ്പ് തന്നെയാണ്, വൈറ്റ് ലൈറ്റ്. ഓക്കെ, പിന്നെ ഇൻഡിക്കേറ്റർ ഇവിടെയായിട്ടാണ് വന്നോക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ വശങ്ങളിലേക്ക് പോകാം. ഈ ഗ്രില്ല് കാണുമ്പോൾ ഡാറ്റ്സൻ്റെ പല വണ്ടികളുടെ പോലെ നമുക്ക് തോന്നും. പക്ഷേ നിസാൻ്റെ ഈ ഒരു ഗ്രില്ല് നമുക്ക് കുഴപ്പമില്ല, എനിക്കൊക്കെ ഇഷ്ടമായി. നല്ലൊരു ഭംഗിയാണ് വണ്ടിക്ക് കാഴ്ച വയ്ക്കണേ. നമ്പർ പ്ലേറ്റ് ഇവിടെ വന്ന് അതിൻ്റെ അടിയിലൊരു ക്രോം പ്ലേറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഗായ്സ്, നമ്മളപ്പോൾ ഒരു 5:30 വീഡിയോ ഷൂട്ട് ചെയ്യണേ. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ കച്ചിത്തോട് ഡാമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിസാൻ മാഗ്നെറ്റിൻ്റെ ആ ഒരു സൈഡ് വ്യൂ. ഇവിടെ നല്ലൊരു ഭംഗിയിൽ നിസാൻ മാഗ്നെറ്റിൻ്റെ ആ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കായിട്ട് സ്പോട്ടി ലുക്കിൽ മിറർ കൊടുത്തിട്ടുണ്ട്. മിററിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വീലിലേക്ക് വരാം. 18-inch ടയേഴ്സാണ്. അതിപ്പോൾ എല്ലാ വേരിയൻറ്റിനും അവർ 18-inch ടയർ തന്നെയാണ് കൊടുക്കണേ, ബേസ് ഓപ്ഷനായാലും ഫുൾ ഓപ്ഷനായാലും. ഇനി അലോയ് വീൽസിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഡയമണ്ട് കട്ട് അലോയ്സാണ് കൊടുത്തേക്കണേ, അതും നിസാൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്ക്. ഇപ്പോൾ ഇത് എക്സ് വി വേരിയൻ്റാണ്. ഈ എക്സ് വി വേരിയൻ്റ് തൊട്ടാണ് അലോയ് വീല് വണ്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ എക്സ് സി എക്സ് ആ ഒരു വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും അലോയ് വീൽസ് ഇല്ല, സാധാ വീൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വേരിയൻ്റ് തൊട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണ കീല സെൻറ്ററൊക്കെ. പിന്നെ ഒരു പ്രീമിയം ഉണ്ട് അതിൽ. അത് കഴിഞ്ഞിട്ട് വേറൊരു അത് ടോപ്പ് എൻഡ് മോഡലും കൂടി ഉണ്ട്. നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡിൽസിലൊക്കെ ഒരു ക്രോം പ്ലേറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാര്യമായ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ബ്ലാക്ക്. ഓക്കെ, പിന്നെന്താ ഇവിടെ മോൾ ഭാഗത്ത് ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയാണ് നമ്മുടെ എഫ് എമ്മിൻ്റെ ഏരിയയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്ക് ബ്രേക്ക് വന്നോക്കുന്നത് ഡ്രം ബ്രേക്ക് ആയിട്ടാണ്. അപ്പോൾ അലോയ്സിൻ്റെ ആ ഒരു അതിപ്രസരമായ ലുക്ക് ഇവിടെ നമുക്ക് കാണാനാവുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ നിസാൻ മാഗ്നെറ്റിൻ്റെ ബാക്കാണ് നല്ലൊരു വ്യൂ. നല്ലൊരു ഒരു ശരിക്കൊരു മനുഷ്യൻ്റെ ബാക്ക് ഭാഗം പോലെ തന്നെ തോന്നും നമുക്ക്. കാരണം നല്ലൊരു ഭംഗിയുള്ളൊരു ബാക്ക് ഭാഗം തന്നെയാണ് വണ്ടി. ഇപ്പോൾ റയറായിട്ട് വൈപ്പർ വന്നിട്ടുണ്ട്, അതിൽ തന്നെ സ്പ്രേ ഗൺ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹീറ്റ് ചെയ്യാനുള്ള ആ ഒരു പെട്ടെന്ന് മഞ്ഞിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തണുപ്പ് പിടിക്കില്ല അതുപോലെ. പിന്നെ ഇവിടെ ഒരു ഹൈ മൗണ്ട് ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു സ്പോയിലർ, ഓക്കെ, സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വിശാലമായിട്ട് മാഗ്നെറ്റ് എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നിസാൻ്റെ ഒരു ഗ്രേ കളറിൽ നിസാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടൈൽ ലാമ്പ് വരുന്നത്. ഇവിടെ ടൈൽ ലാമ്പിൻ്റെ ബ്രേക്ക് ലൈറ്റ്, ലൈറ്റ് ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ്, ഇത് ഇൻഡിക്കേറ്റർ. ഓക്കെ, പിന്നെ ഇനി ബമ്പറിൻ്റെ അടിക്ക് വരുമ്പോൾ ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ പോർഷൻ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്രോം ഭാഗം, പിന്നെ ഇവിടെ രണ്ട് റിഫ്ലക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബൂട്ട് ഓപ്പൺ നമുക്ക് ചെയ്തിട്ട്. നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് വന്നോക്കണേ വണ്ടിക്ക്. അപ്പോൾ ഇത് എത്ര ലിറ്റർ ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടാൽ തന്നെ നമുക്കറിയാം. നല്ലൊരു ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട് ഈ സെഗ്മെൻറ്റിലെ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇപ്പുറത്തേക്ക് വന്നേ, ഇപ്പുറത്തെ സൈഡിക്ക് വന്നേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മീറ്റൊക്കെ നമുക്ക് കൊളത്തിയില്ല. ഇപ്പോൾ എല്ലാ വണ്ടികളിലും വരുന്നുണ്ട് ഒരു ഇത്. പിന്നെ നമുക്ക് സ്പെയർ വീല് കാണിച്ചു തരാം. എൻ്റെ അടിയിലായിട്ടാണ് സ്പെയർ വീല് കൊടുത്തോക്കണേ. സ്പെയർ വീല് സാധാ ഒരു വീലാണ്. റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്, സാധാ ബ്ലാക്കാണ്. സാധാ വീലാണ് സ്പെയർ വീല് കൊടുത്തോക്കണേ, അതും 18-inch. പിന്നെ നമ്മുടെ ടൂൾ കിറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ട്രാ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാം.
ഇവിടെ ഒരു ബൂട്ട് ഇത് നമ്മുടെ നമ്പർ പ്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ലോക്ക് ചെയ്ത് വിട്ടാ ഇനി കീല സെൻട്രി പിന്നെയും കാണിച്ചു തരാം. അതെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കീ ഉണ്ട്. ഈ ഒരു ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മൾ ലഗേജൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ ഈ ഒരു ഇത് ഓപ്ഷൻ നമുക്ക് നല്ലതാണ് ഈ ഒരു ഇത്. ഇനി നമുക്ക് ഡോർ പാഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഡോർ പാഡിൻ്റെ ഇവിടെ ഒരു ഫൈബർ കോട്ടിങ് വന്നിട്ടുണ്ട്, നല്ലൊരു ലുക്കാണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിൻഡോസും നമുക്ക് ഡ്രൈവർ സീറ്റിൽ തന്നെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വേരിയൻ്റ് തൊട്ട് അതുണ്ട്. പിന്നെ ഡോറിൻ്റെ ആ ഒരു ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലേ, അത് വിൻഡോസ് അഡ്ജസ്റ്റ്മെൻ്റ്, അത് നമുക്ക് ഇവിടെ നിന്ന് ലോക്ക് ചെയ്യാം ചൈൽഡ്സ് ഒക്കെ ഉള്ളപ്പോൾ. പിന്നെ ഡോറ് ലോക്ക് ചെയ്യാം, ഡോർ ലോക്ക് ചെയ്യണത് ഉള്ളില്ല, അത് ഉള്ളിലേക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ മിററ് ഓട്ടോമാറ്റിക്കലി നമുക്ക് അകത്തിരുന്ന് തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, മാനുവൽ തന്നെയാണ് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് കൊടുത്തേക്കണെ. ഹൈറ്റ് നമ്മുടെ ഡ്രൈവറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അപ്പ് ചെയ്യാം. ഇനി 12 പ്രാവശ്യം അത് മുകളിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെയാണ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തേക്കണേ. ഡ്രൈവേഴ്സിന് പറ്റിയൊരു കാറാണ്, നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് കൊടുത്തേക്കണേ. നമ്മളൊരു ലോങ് ട്രിപ്പൊക്കെ പോകുന്ന നേരത്ത് നല്ലൊരു പവറാണ് വണ്ടി നമുക്ക് തരാം. അപ്പോൾ എഞ്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ആ ഒരു സ്റ്റിയറിംഗ് വരുന്നത്, നല്ലൊരു പ്രീമിയം ക്വാളിറ്റി. അപ്പോൾ ഇവിടെയാണ് മീറ്റർ വന്നിരിക്കുന്നത് വണ്ടിയുടെ. അപ്പോൾ നല്ലൊരു ഡിജിറ്റൽ അനലോഗ് മീറ്ററാണ്, ഡിജിറ്റൽ മീറ്ററാണ്. അനലോഗ് എന്ന് പറയുമ്പോൾ ഡിജിറ്റലായിട്ട് അനലോഗായിട്ട് തിരിയുക എന്ന് പറയാൻ അറിയാം. 2 എയർ ബാഗാണ് വണ്ടിക്ക് കൊടുത്തേക്കണത്, നല്ലൊരു പ്രൊട്ടക്ഷൻ ഉള്ള ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ ഞാൻ പറയും. ഇവിടെ 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്, അവിടെയും അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൽ കുറേ കൺട്രോൾസ് വന്നിട്ടുണ്ട്, നമ്മുടെ ഫോണായിട്ടുള്ള കൺട്രോൾ, നമുക്ക് കോൾ ചെയ്യുമ്പോഴുള്ള കൺട്രോൾ. പിന്നെ ഹോണിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം, നല്ലൊരു ഹോണാണ് കൊടുത്തത്, നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പിന്നെ നല്ലൊരു അതിവിശാലമായ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കമ്പനി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇനി AC വന്നിട്ടുണ്ട്, AC വന്നോക്കണത് ഓട്ടോമാറ്റിക്കലി ക്ലൈമേറ്റ് കൺട്രോൾ ഉള്ള AC ആണ്. പിന്നെ ഇവിടെ പുഷ് സ്റ്റാർട്ടാണ് വണ്ടി വന്നോക്കണേ, ഇവിടെ പുഷ് സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വയർലെസ് ചാർജ് ഫുൾ ഓപ്ഷനിൽ ഇട്ടു, ടോപ്പ് എൻഡ് മോഡൽ അറിയില്ല. പിന്നെ ഇവിടെ ഒരു ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ USB സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗിയർ ലിവർ വരുന്നത്. 5-speed ട്രാൻസ്മിഷൻ വരുന്നത്. പിന്നെ റിവേഴ്സ് നമ്മുടെ പോളോൻ്റെ ഒക്കെ പോലെ ഇങ്ങനെ ഒന്നാക്കിയിട്ട് ആണ് റിവേഴ്സ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ഗിയർ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആം റെസ്റ്റ് ഒന്നും ഇല്ല, അപ്പോൾ കുറച്ചൊക്കെ ഹോൾഡർ ചെയ്യാനുള്ള സ്പേസ് ഉള്ളൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുറേ സ്പേസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിസാൻ മാഗ്നെറ്റിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി, അതായത് സ്പീക്കേഴ്സിൻ്റെ ആ ഒരു സൗണ്ട് എഫക്റ്റ് നമുക്ക് കൽപ്പിച്ചുതരാം. ഇപ്പോൾ നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാരൻ സോങ് നമുക്ക് വയ്ക്കാം. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ ഈ വോയിസ് സ്പീക്കേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം ഏതിലേക്ക് വേണമെങ്കിലും. നമ്മളിപ്പോൾ സോങ് ഒന്നും കൂടി വെച്ചുതരാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്കാണ് വോയിസ് വേണ്ടത്. നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം. ബാക്കിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ ബാക്കിലത്തെ സ്പീക്കേഴ്സാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ ബാക്കിൽ റൈറ്റ് സൈഡിലത്തെയാണ്, ഡ്രൈവർ സൈഡിലത്തെ സ്പീക്കറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡീഫോഗറിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ മഞ്ഞൊക്കെ വരുമ്പോൾ നമുക്കത് ഹീറ്റ് ചെയ്തിട്ട് ബാക്കിൽ ഒക്കെ വരുമ്പോൾ അത് ഹീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഹസാർഡിൻ്റെ ആ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഡോർ ലോക്കിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വന്നോക്കണേ. അപ്പോൾ ഡ്രൈവർക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാം. അപ്പോൾ നല്ലൊരു കൂളിങ്ങുള്ള AC ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു ഇത് ഓപ്ഷൻ നമുക്ക് കാണിച്ചു തരാം. AC ഓൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുള്ളായി. അപ്പോൾ നമുക്ക് ഇതിനെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസും കൊണ്ടുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലത്തെ ആ മിററിൻ്റെ അടിയിലൊരു കുഞ്ഞിക്കിടുക്കാൻ മണി പോലെയാണ് കൊടുത്തേക്കണേ. ഇനി നമ്മൾ കുറച്ച് കൊടുക്കണം. ഈ ഒരു ഇതിൽ തന്നെ കൊടുക്കുമ്പോൾ വണ്ടിക്ക് നല്ലൊരു കൂളിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ടിൽറ്റിങ് മാത്രമേ ഉള്ളൂ, ടെലസ്കോപ്പിക് ഇല്ല. അപ്പോൾ അത് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ഇത്ര വേണമെങ്കിൽ ഇത്ര വെച്ചിട്ട്
നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നമ്മുടെ മിററ് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ അത് അങ്ങോട്ട് ആക്കുകയും ചെയ്യാം. ബോണറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബോണറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എഞ്ചിൻ നല്ലതായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ അധികം നോയ്സ് ഒന്നും അകത്തേക്ക് കേൾക്കില്ല. ഇപ്പോൾ 1 ലിറ്റർ നോൺ ടർബോ എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു വേരിയന്റ് വന്ന് നോക്കണേ. 3 സിലിണ്ടറാണ് എഞ്ചിൻ വന്ന് നോക്കണേ. 5000 RPM ആണ് മാക്സിമം പവർ വരുന്നത്. പിന്നെ 160 NM മാക്സിമം ടോർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എഞ്ചിൻ പവർ തന്നെ വണ്ടിക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ബാക്കിലത്തെ സ്പേസ് കാണിച്ചു തരാം. അപ്പോൾ ലെതർ ഫിനിഷിംഗ് ആയിട്ടുള്ള സീറ്റ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ലെഗ് റൂമിൻ്റെ സ്പേസ് കാണിച്ചു തരാം. ഇപ്പം എന്നെ പോലുള്ള ഒരു ബോഡിയുള്ള ആൾക്ക് ഇവിടെ ഇരിക്കാൻ കുഴപ്പമില്ല. നല്ല ലോങ് സുഖമായിട്ട് ഇരുന്ന് പോവാം. ഓക്കെ, കണ്ടോ, ഇവിടെ ഒരു തൈ സപ്പോർട്ട് വന്നിട്ടുണ്ട്, ഹെഡ് സപ്പോർട്ട്. പിന്നെ ഇവിടെ മുട്ടിയിടിക്കുക എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. ദേഹം ഉണ്ടായാലും ഇത്രയും രീതിയിലുള്ള ആളായാലും ഹൈറ്റും നന്നായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ടിലും കാണാം, ആ ഒരു റീഡിങ് ലാമ്പ്. അപ്പോൾ നമ്മുടെ ഈ ഡോർ പാഡിൽ ഇവിടെ ഒരു ഫൈബറിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് പവർ വിൻഡോ ആണ്. ഒരു ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പീക്കർ തന്നെയാണ് നിസാൻ പ്രൊവൈഡ് ചെയ്ത് വെക്കണേ. നിസാൻ മാഗ്നറ്റിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ വെച്ചാൽ ശ്രമിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആദ്യമായിട്ട് കാണുന്നവർ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സജീവ് സാറാണ്. സാറ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും പിന്നെ LLB കോച്ചിങ് സെൻറ്ററൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ സാറിനോട് ഇത്രയും ദിവസം സാറിപ്പോൾ വണ്ടി എടുത്തിട്ട് എത്ര നാളെ? 2 മാസം. അപ്പോൾ സാറിനോട് ചോദിക്കാം വണ്ടി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ഈ വാഹനം തരുന്നത്. ഇതിനു മുൻപ് ഉപയോഗിച്ചിരുന്നത് സാൻഡ്രോ, ഹ്യുണ്ടായിയുടെ സാൻഡ്രോ കാറായിരുന്നു. മോശമില്ലാത്ത പെർഫോമൻസുമായിട്ട് അത് ധാരാളം സമയം ഉപയോഗിക്കാനൊക്കെ ഇടയായി. അതിൽ നിന്ന് SUVയിലേക്കുള്ള ഈ മാറ്റം ഞാൻ തീർച്ചയായിട്ടും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. വാഹനം 1000 CC ആണെങ്കിൽ പോലും നല്ല പവറും ഓവർടേക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്പം ഒന്ന് എക്സലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഓവർടേക്ക് ചെയ്ത് പോയി പോകുന്ന ഡ്രൈവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ പോലും ആ പ്രത്യേകത ഒക്കെ ഇതിൽ കണ്ടിട്ടുണ്ട്. ധാരാളം സ്പേസ് ഉള്ളിലുണ്ട്. ഫാമിലിയായിട്ട് സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് വാഹനത്തിലുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി എൻ്റെ സുഹൃത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ധാരാളം സാധനങ്ങൾ നമുക്കതിൽ 2-3 പെട്ടി വരെ വെച്ച് യാത്ര ചെയ്ത് പോകാം. പിന്നെ വാഹനത്തിൻ്റെ കൂളിംഗ് നല്ല അനുഭവമാണ് തന്നിട്ടുള്ളത്. മൊത്തത്തിൽ വളരെ നല്ല പെർഫോമൻസ്. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് കമ്പനി പറഞ്ഞ ആ ഒരു മൈലേജിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ലോങ് റണ്ണിന് നല്ല മൈലേജ് ഈ വാഹനം തരുന്നുണ്ട്. നമുക്ക് തത്സമയം ഇതിൻ്റെ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്ന ഒരു കമ്പ്യൂട്ടർ എന്നാണ് വിളിക്കുന്നത്, ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്ന കമ്പ്യൂട്ടർ സ്പേസ് പോലെയുണ്ട്. അതിൽ നമുക്ക് തത്സമയം എഴുതി കാണിക്കും. ഇപ്പോൾ ലോ സിറ്റിയിൽ ഓടുമ്പോൾ 5-6 കിലോമീറ്റർ മൈലേജ് കാണിക്കുമെങ്കിൽ അത് നല്ല ഹൈവേയിൽ ഓടുമ്പോൾ 25 കിലോമീറ്റർ വരെ ഓടിയതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓൾ ടുഗദർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ വാഹനത്തിന് കിട്ടിയിട്ടുള്ള മൈലേജ് 13.5 കിലോമീറ്ററാണ്. പോരാ, നമ്മൾക്ക് ഇന്ന് ഒരുപാട് വിലയുള്ള പെട്രോൾ വാങ്ങി ലാവിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വാഹനം എന്ന് നമുക്കിപ്പോൾ പറയാനായിട്ടില്ല. എങ്കിലും ഇതിൻ്റെ സുഖസൗകര്യങ്ങളും ഡ്രൈവിങ്ങിലുള്ള കംഫർട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് നല്ല മൈലേജാണ് തരുന്നതെന്ന് പറയണം. പെട്രോളിൻ്റെ വളരെ വലിയ വില കൂടുതൽ കാരണമാണ് നമുക്ക് അത്രയ്ക്ക് എക്കണോമിക്കലായി അല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ 16-inch അലോയ് വീൽ അത് ഓടുമ്പോഴും ഒക്കെ നല്ലൊരു ഭംഗി നമുക്ക് വാഹനത്തിന് തരുന്നുണ്ട്. ഓൾട്ടുകത് നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ഈ വാഹനത്തെ പറ്റിയുള്ളത്. പിന്നെ ഇത് എനിക്കിത് വാങ്ങാൻ സാധിച്ചത് ഇതിൻ്റെ വില 800,000 കറക്റ്റ് 800,000 രൂപയ്ക്കാണ് ഫുൾ ഓപ്ഷൻ വണ്ടി എനിക്ക് കിട്ടിയത്. പ്രീമിയം എന്ന് പറഞ്ഞൊരു വകഭേദമുണ്ടെങ്കിലും ഫുൾ ഓപ്ഷൻ ഞാൻ വിളിക്കാൻ കാരണം ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ എല്ലാ ഗുണഗണങ്ങളും വാഹനത്തിനുണ്ട്. പ്രീമിയം എന്നതിൽ കിടക്കുമ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ സെറ്റിങ്സ് അതിൽ ഉണ്ട്. അത് നിർബന്ധമല്ലാത്ത സെറ്റിങ്സ്. നമുക്ക് പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും വാങ്ങിപ്പോയാണ്. 800,000 രൂപയ്ക്ക് കിട്ടുന്ന ഇത്രയും സ്പേസുള്ള
അത്രയ്ക്കും കാണാൻ ഭംഗിയുള്ള ഒരു വാഹനം വേറെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണിലില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ വളരെ ഭംഗിയായിട്ട് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഫ്രണ്ട് സൈഡിൽ ഉള്ള ഒരു ഭംഗിയേക്കാൾ ഇത് കാണാൻ എനിക്ക് ഏറ്റവും താല്പര്യം തരുന്നത് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ആണ്. ഇത്രയുമാണ് എനിക്ക് വാഹനത്തെ പറ്റി പറയാനുള്ള. വളരെ നല്ല അനുഭവമാണ്. അത് സ്നേഹിച്ച് ഞാൻ കൊണ്ടു നടക്കുന്നു. നല്ല മൈലേജ് ഭാവിയിൽ ഇത് കിട്ടിത്തുടങ്ങുമെന്നുള്ള നല്ല വിശ്വാസവും എനിക്ക്. You build out of lies and deception, raising your weapon. Every word you speak dripping with venom. അപ്പോൾ നമുക്ക് ഇനി ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് കടക്കാം. അപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് എല്ലാവർക്കും നമ്മളെ കാണാനായി. ഓക്കെ സാർ, നമുക്ക് ഇനി ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നോക്ക്. ഇപ്പൊ സാൻഡ്രോയിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോ നമ്മുടെ കംഫേർട്ട് കൂടിയതും പിന്നെ ഡ്രൈവിങ്ങിന്റെ ആ ഒരു പവർ കൂടിയതും ഒക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും സാൻഡ്രോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനം തന്നെയായിരുന്നു. അതിന് ചെലവിട്ട പണം നോക്കുമ്പോൾ അത് ആ ക്ലാസ്സിലൊരു സൂപ്പർ വണ്ടി തന്നെയായിരുന്നു. അതൊരിക്കലും നമുക്ക് ഇകഴ്ത്തി പറയാൻ പറ്റില്ല. ഇതിന് കുറച്ചും കൂടെ വില കൂടുതൽ കൊടുത്തു. പക്ഷേ അതിനാനുപാതികമായിട്ടല്ല സുഖസൗകര്യങ്ങൾ വന്നത്. അതിൻ്റെ ഇരട്ടി നമ്മൾ കൂടുതൽ കൊടുത്ത പണത്തിന് അതിൻ്റെയും ഇരട്ടി സുഖസൗകര്യങ്ങളാണ് വാഹനം തരുന്നത്. ഇതിൻ്റെ എ സി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, അതിൽ എൻ്റെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ ഒക്കെ വളരെ വിചിത്രമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര മൈലേജ് ആ വണ്ടിക്ക് ഈ വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ എത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു ചെറിയൊരു മല ഇറങ്ങി വരികയാണ്, ഒരു ഒന്നിറങ്ങി വരികയാണ്. വളരെ സ്ലോവിൽ പോകുന്നതുകൊണ്ട് 5.5 kilometers മൈലേജാണ് കാണിക്കുന്നതെങ്കിൽ, നിരപ്പിലെത്തി നമ്മൾ സാമാന്യ നല്ല റോട്ടിൽ കൂടെ കുറച്ച് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഒരു നല്ല 25 kilometers സ്പീഡ് വരെ ഇത് 25 kilometers മൈലേജ് വരെ ലിറ്ററിന് കാണിക്കുന്നതായിട്ട് ഇത് ഇവിടെ എഴുതി കാണിക്കും. പിന്നെ ഇതിൻ്റെ ഓരോ ഓട്ടത്തിൻ്റെയും അനാലിസിസൊക്കെ ചെയ്യുന്നതായിട്ട് കമ്പ്യൂട്ടർ എന്നവർ വിളിക്കുന്ന മറ്റൊരു പദ്ധതി ഇവിടെയുണ്ട്. ഏറ്റവും ഇതിന് മുൻപ് ഓടിച്ചപ്പോൾ കിട്ടിയ മൈലേജാണ് 21 kilometers മുകളിലും താഴെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന 6.1 kilometers ഇതിൽ എഴുതി കാണിക്കും. ഓരോ സമയത്ത് ഓടിയതും അതിൻ്റെ ആവറേജും ഒക്കെ തത്സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Every word you speak.